അതാണ് എന്നെ എനിക്ക് അവകാശപ്പെടാവുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ ക്രിക്കറ്റിലെ എന്റെ വലിയൊരു അച്ചീവ്മെന്റ് അന്ധവിശ്വാസത്തിനെതിരെ കളിച്ചു എന്നാണ്. ഞാനിപ്പോ നിൽക്കുന്നത് ലൂൺസ് സ്പോർട്സ് സിറ്റി ഡയറക്ടർ ടോണി സാറിനൊപ്പവും അതുപോലെ തന്നെ ചീഫ് കോച്ച് സതീഷിനൊപ്പവുമാണ്. അപ്പോ നമുക്ക് അവരുടെ അടുത്ത് അവരുടെ അഭിപ്രായങ്ങളും അവരെങ്ങനെ ഫീൽഡിൽ എത്തിയെന്നും അവരുടെ ഭാവിയും അവരുടെ ഫ്യൂച്ചറും എല്ലാം നമുക്ക് ചോദിക്കാം. അപ്പൊ ആദ്യം നമുക്ക് അതിനകത്ത് ഇപ്പൊ സതീഷ് സാർ ഇരിപ്പുണ്ട്, ടോണി സാറിന്റെ റൂമിനകത്ത് ഇപ്പൊ സതീഷ് സാർ ഇരിപ്പുണ്ട്. അപ്പൊ സാറിന്റെ സ്ഥിതി നമുക്ക് ചോദിക്കാം. നമുക്ക് ബാക്കിൽ കാണാം സാറിന്റെയും അതുപോലെ തന്നെ പല ഫേമസ് ആയ ആൾക്കാരെ കൂടെ നിൽക്കുന്ന വീഡിയോസ് നമ്മൾ വരയ്ക്കണം. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും ബിസിസിയുടെ എ ലെവൽ സർട്ടിഫൈഡ് ആയ കോച്ചാണ് സാർ. അപ്പൊ നമുക്ക് സാറിന്റെ അടുത്ത് ഈ അക്കാഡമി പറ്റി അതുപോലെ തന്നെ അക്കാഡമിയുടെ ഭാവി കാര്യങ്ങളെ പറ്റി നമുക്ക് സാറിനോട് ചോദിക്കാം. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ എങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തിയത്? ഞാൻ ക്രിക്കറ്റ് ഫീൽഡ് എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലെ എന്നെ അണ്ടർ 14 കളിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിക്കണ നമ്മുടെ എന്താ പറയാ തെങ്ങിന്റെ പട്ടി ഉണ്ടല്ലോ, അതാണ് ഞാൻ അത് ഗോപി മെമ്മോറിയൽ ടൂർണമെന്റ് ഇരിഞ്ഞാലപ്പുഴ. പണ്ട് കാലത്ത് ഞാനൊന്ന് 13 വയസ്സുള്ള കാലത്ത് ഇരിഞ്ഞാലപ്പുഴ നടന്ന ഒരു ടൂർണമെന്റ്, അന്നാണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് കാണുന്നതും അതിനെപ്പറ്റി അറിയണം. അങ്ങനെ ഞങ്ങൾ കൊണ്ട കൂട്ടം കുട്ടികളെ എല്ലാവരും കൂടിയിട്ട് ഇരിഞ്ഞാലപ്പുഴ തന്നെ ഇരിഞ്ഞാലപ്പുഴ ഒരു കൂട്ടം കുട്ടികൾ കൂടിയിട്ട് പട്ട വെട്ടി അതിലാണ് ക്രിക്കറ്റ് കളി തുടങ്ങുന്നത്. റബ്ബർ ബോൾ അന്ന് ടെന്നീസ് വരെ ഉണ്ടായിരുന്നില്ല, റബ്ബർ ബോൾ ആണ് കിട്ടിയത്. അത് വെച്ച് തുടങ്ങിയതാണ്. അങ്ങനെ അണ്ടർ 14 തൃശ്ശൂർ ജില്ലാ ടീമിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അത് അന്ന് ഞാനന്ന് അണ്ടർ 15 ആണ്, അണ്ടർ 14 അല്ല. ആ കാലഘട്ടത്തിൽ അണ്ടർ 15 ടൂർണമെന്റ് ആണ്. കേരളമ്മ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നതിൽ എന്നെ ടീമിലേക്ക് സെലക്ട് ഉണ്ടായി. അങ്ങനെ ഞാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി നന്ദൻ മാഷ് എന്നൊക്കെ പറഞ്ഞൊരു പഴയ ഒരു എംപയർ ഉണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ആ കാലഘട്ടത്തിൽ രണ്ടിപ്പം കളിച്ച ആളുകളാണ്. അവരുടെ കൂടെയൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ട് അതിനുശേഷം ഞാൻ ബോംബെക്ക് പോവുകയും ചെയ്തു. ബോംബെ പോയി അവിടെ ചെന്നപ്പോഴും എന്റെ പാഷൻ ക്രിക്കറ്റിലേക്ക് തന്നെ വന്നു. എത്ര വയസ്സിലാണ്? യൂത്ത് വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ബോംബെക്ക് പോയത് ഞാൻ. അതായത് എന്റെ പ്ലസ് ടു തൊട്ട് ഞാൻ ബോംബെയിലാണ് പഠിച്ചത്. 10th കഴിഞ്ഞ ശേഷം ഞാൻ ബോംബെക്ക് പോയി ചെന്നു. അവിടെ ചെന്ന് എന്റെ കോളേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് ഉല്ലാസ്നഗറിലെ ഒരു CHM കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ കോളേജിനെ കാര്യമായിട്ട് എന്താ പറയാ ഗെയിമിന് കാര്യമായിട്ടുള്ള പ്രൊമോഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി നമുക്കറിയാവുന്ന കാര്യമാണ് മലയാളികൾ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ആ ഞങ്ങളൊരു രാജു, ഞാൻ, അങ്ങനെ കുറച്ച് പേര് കൂടിയിട്ട് അവർക്ക് സ്പോർട്സിന് വേണ്ടി കുറച്ച് ശ്രമം തുടങ്ങി. ആ സമയത്ത് ഞാൻ കളിക്കുന്ന സമയത്താണ് രവിശാസ്ത്രിയുടെ ഇന്ത്യൻ ടീം കോച്ചായ രവിശാസ്ത്രിയുടെ ഗോദാർ കോളേജിൽ പഠിക്കുന്ന സമയം. അങ്ങനെ ഗോദാർ കോളേജ് ഞങ്ങൾ തമ്മിലൊരു കളി നടന്നിട്ടുണ്ട്. അതാണ് എന്നെ എനിക്ക് അവകാശപ്പെടാവുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ ക്രിക്കറ്റിലെ എന്റെ വലിയൊരു അച്ചീവ്മെന്റ് അന്ധവിശ്വാസത്തിനെതിരെ കളിച്ചു എന്നതാണ്. പക്ഷെ രവിശാസ്ത്രി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് വളരെ അന്തരം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം രവിശാസ്ത്രി എന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ ആയിരുന്നു, നമ്മളൊക്കെ സാധാരണ കളിക്കാരായിരുന്നു. എന്നാലും എന്റെ കോളേജിൽ അധികം പ്ലെയേഴ്സ്, നല്ല ഫേമസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒന്നും വരാത്തത് കൊണ്ട് അവിടെ എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ വേണ്ടി കളി എന്താ പറയാ കോളേജിന് വേണ്ടി കളിച്ച് ആ കോളേജ് ലൈഫ് കഴിഞ്ഞ് ഞാൻ LLB ജോയിൻ ചെയ്തു. LLB ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് എന്താ പറയാ സ്പോർട്സിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞ ആ സമയത്ത് തന്നെ എനിക്ക് ഡിസി അവിടെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ കൂടി കാരണം. അങ്ങനെ എനിക്ക് DC ഡാറ്റ പ്രൊഡക്ട്സിൽ ജോലി കിട്ടി. എന്റെ ഒപ്പം തന്നെയാണ് ഞാൻ LLB ചെയ്തത്. ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എന്റെ അച്ഛൻ മരിച്ചു. അത് വീട്ടിലെ അമ്മയും തങ്ങന്മാരും മാത്രമായ സ്ഥിതിക്ക് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ ഇവിടെ വന്ന് ഞാനിവിടെ ഹരിസ്റ്റ് സ്കൂളിൽ നിന്ന് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ ഞാൻ ക്രിക്കറ്റിലെ കോച്ചായ എനിക്കറിയാവുന്ന അറിവ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ള രീതിയിൽ അവിടെ ക്രിക്കറ്റ് ടീം തുടങ്ങി. ഒരു വർഷം തന്നെ തൃശ്ശൂർ ജില്ലയിലെ എൻ്റെ ഒരു 8-9 കുട്ടികൾ ഒരേ കൊല്ലം തന്നെ ടീമിൽ കളിക്കാൻ തുടങ്ങി. അന്നൊക്കെ ഞാൻ അൺനോണാണ്, അന്നൊന്ന് എന്നെ കാര്യമായിട്ട് ഇവിടെയുള്ളവർക്കോ അല്ലെങ്കിൽ ആർക്കോ അറിയുള്ളൂ. സ്കൂൾ കുട്ടികളെ മാത്രം ട്രെയിൻ ചെയ്ത് പോകണമെന്നുള്ള ഇതല്ലാണ്ട് വേറെ ഇതല്ല. അപ്പം അങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നുള്ള തോന്നൽ വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിനൊപ്പം തന്നെ ഞാൻ എന്ത് വെച്ചാൽ ഞാൻ ഗാന്ധിനഗറിൽ പോയി NISM ജോയിൻ ചെയ്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ പോയിട്ട് ക്രിക്കറ്റ് സ്പെഷ്യലൈസ് ചെയ്ത് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ഗാന്ധിനഗറിലാണ് ചെയ്തത്. സായിഡ് എന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെയുണ്ട്. അവിടെയാണ് ഞാൻ ചെയ്തത് NIS ചെയ്തു. NIS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു പക്ക കോച്ചാക്കി മാറ്റുന്ന കോഴ്സാണ്. അതായത് നിങ്ങളൊരു സ്ട്രോക്ക് കളിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിച്ച് അത് പക്കയാക്കിയിട്ട് നിങ്ങളെ NIS വിടും. അപ്പൊ എനിക്ക് ബേസിക് ബൈബിൾ
ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്ന എം സി സിയിലെ പറയുന്ന എല്ലാ സ്ട്രോക്കുകളും വളരെ വ്യക്തമായിട്ട് ഞാൻ പഠിച്ചത് എൻ ഐ സിയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു നാട്ടിൽ വന്ന് ഞാൻ കോച്ചിങ് ചെയ്തോളും തൃശ്ശൂർ ജില്ലാ ടീമിന്റെ കോച്ചിങ് ടീമിന് കിട്ടി എനിക്ക്. അങ്ങനെ വിമല കോളേജിന് 9 വർഷം വിമൻസ് ടീമാണ് അവർ, അവരെ 9 വർഷം ഞാൻ യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരാക്കി. അതിൽ നിന്ന് പല കുട്ടികളും യൂണിവേഴ്സിറ്റി കളിച്ചു, പല കുട്ടികളും സ്റ്റേറ്റ് കളിച്ചു. അങ്ങനെ ആ സമയത്ത് ഞാൻ കൂടുതൽ ക്രിക്കറ്റിൽ ഇൻവോൾവഡ് ആയി. ആ സമയത്താണ് ബി സി സി അല്ല കെ സി ആയിട്ട് നല്ല ബന്ധം വന്നത്. അങ്ങനെ ലെവൽ എ ചെയ്തു. ലെവൽ എയിൽ ഞാൻ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സാവുകയാണ് ചെയ്തത്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ ലൂംസ് തുടങ്ങി. ലൂംസ് തുടങ്ങി 2002 ലൂംസ് തുടങ്ങി. ഇവിടെ അല്ലായിരുന്നു, ഞങ്ങൾ കേരളമ ഗ്രൗണ്ടിൽ ആദ്യം ഇതിന്റെ തുടങ്ങി വെച്ചു. അത് കഴിഞ്ഞിട്ട് ടോണി ഏറ്റെടുത്തു. ടോണിയാണ് ഇപ്പൊ ലൂംസ് കൊണ്ടു നടക്കണം. പക്ഷെ ഞാൻ അതിന്റെ ചീഫ് കോച്ചായിട്ട് ചെയ്യുന്നു. ഇപ്പൊ ചീഫ് കോച്ചായിട്ട് ഞാനിപ്പോ കണ്ടിരുന്നു. ഇപ്പൊ പറയുകയാണെങ്കിൽ എനിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ട്. കുറെ പേര് സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്. കുറെ പേര് ഇപ്പോഴും സ്റ്റേറ്റിലേക്ക് പ്രോമിസിങ് പ്ലേയേഴ്സ് ആയിട്ട് ഇപ്പൊ നിക്കണുണ്ട്. അങ്ങനെ അതാണ് എനിക്ക് എന്നെ പറ്റി പറയാനുള്ളത്. ക്രിക്കറ്റിനെ പറ്റി പറയാൻ കോച്ചിങ്ങോട്ട് വന്നില്ല. അപ്പൊ ആ സമയത്ത് സാറിന് കളിക്കണം, അതായത് പ്ലെയർ എന്ന രീതിയിൽ സാറിന് കോച്ചിങ് ആണ് താല്പര്യം. പ്ലെയർ ആയിട്ട് പ്രതീക്ഷിച്ച പെർഫോമൻസ് കാഴ്ച വെക്കാൻ കഴിയാത്തോണ്ടാണോ കോച്ച്? അതുകൊണ്ടാണ്. ഒരു കാരണം പറയുകയാണെങ്കിൽ എന്റെ കോച്ചിങ് പ്ലെയർ എന്ന നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയിൽ കളിച്ചു എന്നല്ലാതെ അതിൽ കൂടുതൽ എനിക്ക് മുന്നോട്ട് പോകും. കാരണം എന്റെ ബ്രേക്ക് വന്നു. ബ്രേക്ക് വന്നതിന് ശേഷം എനിക്ക് കുറെ ഇഞ്ചുറികൾ വന്നിട്ടുണ്ട്. എനിക്ക് ബാക്ക് പെയിൻ, അങ്ങനെ നീ ഔട്ടാണ്. ഇപ്പോഴും എനിക്ക് നീ മര്യാദയ്ക്ക് എന്താ പറയാ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ഒരു കോച്ചിങ് അല്ല, ഒരു പ്ലെയറിനേക്കാൾ കൂടുതൽ എനിക്ക് കോച്ചിങ്ങിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു നല്ലൊരു ബോധം എനിക്കുണ്ടായി. ഞാൻ ഹരിസ്റ്റർ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. ഇവിടെ ബോംബെയിൽ നിന്ന് വന്നിട്ട് എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ ബോംബെയിൽ നിന്ന് വന്നിട്ട് ഹരിസ്റ്റർ സ്കൂളിൽ വെച്ച്. അപ്പൊ അവിടെ ഒരു ഒരു സ്പോർട്സ് അല്ല, പല സ്പോർട്സ് ഉണ്ട്. കാരണം ഞാൻ എന്നും വിശ്വസിക്കണമെന്ന് വെച്ചാൽ കുട്ടി ഇഷ്ടപ്പെടുന്ന ഗെയിം നമ്മൾ പഠിപ്പിക്കാൻ പാടുള്ളൂ. അല്ലാതെ എന്റെ താല്പര്യം ഞാൻ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ക്രിക്കറ്റ് മാത്രമല്ല ഞാൻ അവിടെ ചെയ്തിരുന്നത്. ഞാൻ എന്താ പറയാ, അത്ലറ്റിക്സ് നോക്കിയിരുന്നു, ഹാൻഡ്ബോൾ നോക്കിയിരുന്നു, അതുമാതിരി തന്നെ ഫുട്ബോൾ നോക്കിയിരുന്നു. ഇതൊക്കെ സ്കൂളിൽ ചെയ്യുന്നു. ഞാൻ ഹാൻഡ്ബോൾ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആളാണ്. അതുമാതിരി ബാഡ്മിന്റൺ നാഷണൽ പ്ലെയർ വരെ ഉണ്ടായിരുന്നു എൻ്റെ സ്കൂളിൽ. അപ്പൊ കുട്ടിയുടെ താല്പര്യത്തിന് ഗെയിംസ് ഇത് ചെയ്യണ വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ഹരിസ്റ്റേലിൽ നെക്സ് ഇട്ടു. അവിടെ പറയുകയാണെങ്കിൽ കേരള രഞ്ജി ട്രോഫി ടീമിലേക്ക് വന്നു. രഞ്ജി കളിച്ചില്ല, എന്നാലും പ്രവീൺ അച്യുതൻ, പിന്നെ സ്റ്റേറ്റ് കളിച്ച നിഖിൽ പി ആർ എന്ന് പറഞ്ഞൊരു പയ്യൻ, ഇവരൊക്കെ പ്രോമിസിങ് പ്ലെയേഴ്സ് ആയിരുന്നു. അവര് സുജിത് കുമാർ, സുജിത് കുമാർ ഞാൻ ഡെഫിനറ്റ്ലി ഒരു എന്റെ പറയേണ്ട ഒരു നല്ല ലെവലിൽ എത്തേണ്ട പയ്യനാണ്. പക്ഷെ അവന്റെ സാഹചര്യങ്ങൾ, അവരുടെ പാരന്റ്സിന്റെ താല്പര്യക്കുറവ്, അതൊക്കെ വേണ്ടി അവൻ ആ ഫീൽഡ് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു. എന്റെ ഞാൻ ഡെവലപ്പ് ചെയ്ത കുട്ടികൾ. അപ്പൊ ആ കോച്ചിങ് എനിക്ക് ഒരു ഒരു പാഷനായി മാറി. ഒരു പാഷനായി മാറിയപ്പോൾ ഞാൻ, അപ്പം എൻ്റെ അത്ലറ്റിക്സോ അല്ലെങ്കിൽ എന്താ പറയുക ഹാൻഡ്ബോളോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ക്രിക്കറ്റാന്നുള്ള ബോധം എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ ക്രിക്കറ്റിലേക്ക് കോച്ചായിട്ട് മാറുകയാണ്. എല്ലാ സ്പോർട്സും ഉണ്ട്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ ഗെയിമിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കണതാണ്. പക്ഷെ ഇന്ന് ക്രിക്കറ്റിൽ കൂടുതലും പോകുന്നത് ലെവൽ എ, ലെവൽ ടു, ലെവൽ ത്രീ, ഈ ലെവലിലേക്ക്. കാരണം ബി സി സി അവരുടേതായ രീതിയിൽ തുടങ്ങിയവരുണ്ട്, അതിലേക്ക് പോയെന്നുള്ളൂ. പക്ഷെ എൻ ഐസ് എന്ന് പറയുന്ന കോഴ്സ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് കോഴ്സസ്. കാരണം നമ്മുടെ പക്ക ബേസിക്സ് നമുക്ക് അതിൽ നിന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അത് സായിയാണ് ചെയ്യുന്നത്, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ചെയ്യുന്നത്. നമ്മുടെ ബേസിക്സ് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാര്യമില്ല. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പറയും നമുക്ക് ഓസ്ട്രേലിയൻ ക്രിക്കറ്റേഴ്സ് ഒക്കെ എന്താ പറയാ ബേസിക്സിൽ നിന്ന് പോയി തുടങ്ങി. അവര് എന്താ പറയാ ഹിറ്റിംഗ് അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അത് നല്ലൊരു പിച്ച്, അതായത് സ്ലൈറ്റ്ലി ഫേവറിംഗ് ബോളർക്ക് ഫേവറായിട്ട് വരുന്ന പിച്ചില് ഒരു ബാറ്റ്സ്മാന് കളിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷെ അങ്ങനത്തെ പിച്ചുകൾ ഇപ്പൊ കുറവാണ്. ഇപ്പൊ ടെസ്റ്റില് കണ്ടോ, ഇപ്പൊ കഴിഞ്ഞ ടെസ്റ്റിൽ ഇന്ത്യക്ക് സംഭവിച്ച മാതിരി സംഭവിക്കാം. ഈവൺ ഞാൻ പറയാം പാസ് പ്ലേയേഴ്സ് ആയ പുജാരിയെ മാതിരി തന്നെ എന്താ പറയാ രഹാനിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു പ്ലേയേഴ്സിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ ലെവലിലേക്ക് ആയി തുടങ്ങി. അത് ബേസിക്സിൽ നിന്ന് കളിപ്പിക്കുക എന്ന് പറഞ്ഞത് കുറഞ്ഞു തുടങ്ങി. പക്ഷേ അത് അഗ്രസീവ് ഷോട്ട് കളിച്ച പിന്നെ സ്പിൻ ബോൾ നമ്മൾ ആ മെന്റാലിറ്റി വരും. അതെ, നമ്മൾ പന്ത് മനസ്സിലാക്കി എല്ലാം കളിക്കുന്നത്, എല്ലാ പന്തും ലോഫ്റ്റി ഒറ്റ ചിന്തി കളിക്കുമ്പോഴാണ് പെട്ടെന്ന് ഔട്ടായി പോകുന്നത്. വ്യത്യാസമാണ് ഇവിടെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് പ്രധാനം വരുന്ന കാര്യം തന്നെ ഇതാണ്. കാരണം എല്ലാം സിക്സ് അടിച്ചാൽ മതി. ലെതർ ബോളിലാകുമ്പോ നമ്മള് ഗ്രൗണ്ട് ഷോട്ട് ആണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ ടെന്നീസ് ആണ് ക്രിക്കറ്റ് ബോൾ കളി. 10 ഓവർ കളിയൊക്കെ വന്നിട്ട് മറ്റേ ഗൾഫിലൊക്കെ ഉണ്ട്.
പറയുമ്പോ എല്ലാവർക്കും അതാകുമ്പോ പൈസയും കിട്ടും ഫെയിമും കിട്ടും അതുപോലെ തന്നെ അവർക്ക് ഇൻട്രസ്റ്റും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ അവസ്ഥ തന്നെ വന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ടെന്നീസ് ബോൾ ശരിക്കും സ്ഥലത്ത് കളികളുണ്ട്. അപ്പൊ ടെന്നീസ് ബോൾ നമുക്ക് ഒരു ലോക്കൽ കളിക്കാൻ പോയി നമുക്ക് പൈസ കിട്ടും. പക്ഷെ ലെതർ ബോൾ ഒരു മിനിമം ലെവല് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കിട്ടൂ. അപ്പം നമ്മൾ ഈ പാഷൻ വെച്ച് മെയിൻ ആയിട്ട് പാഷൻ കൊണ്ട് പോകണം, നമുക്ക് കുറച്ച് റിസൾട്ട് താമസിച്ച് ലെതർ ബോൾ കിട്ടും. ടെന്നീസ് നമ്മൾ ഒന്ന് ഫേമസ് ആയി നമുക്ക് പെട്ടെന്ന് കുറെ നേരത്തെ കളിക്കാൻ പോകാൻ പറ്റും, പെട്ടെന്ന് പൈസ കിട്ടും, ആ ഫെയിം ആവും. അതുകൊണ്ടാണ് ഇപ്പം ബേസിക്കലി ഞാൻ പൊതുവേ ലെതർ ബോൾ കളിക്കുന്നത് ടെന്നീസ് കളിച്ചാൽ ലെതർ തിരിച്ചിടാൻ പറ്റത്തില്ല. എന്റെ ഒരു ഡിഫറെന്റ് കളിയാണ്. അപ്പം ഞാൻ നോക്കുമ്പോ തൃശ്ശൂര്, ആർത്രയ, അതുപോലെ ലൂൺസ്, ഇതൊക്കെ ടെന്നീസ്, അതും മെയിൻ ആയിട്ട് പറയുന്ന നല്ല ടഫാണ്, നല്ല പ്ലേയിങ് ഏരിയയാണ്. ഈ മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ പന്തും കേടാ നമുക്ക് ഇഞ്ചുറി ആവും. അപ്പൊ കളിക്കാൻ എപ്പോഴും നമ്മളെ പ്ലേയിങ് ഏരിയ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഇവിടെ മാത്രം ഇവിടെ ടഫ് വിക്കറ്റ് ആണല്ലോ, പൊതുവേ മാറ്റാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ടർഫിൽ മാത്രം നമ്മൾ കറക്റ്റ് ബൗൺസ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ മാറ്റിൽ കളിക്കുന്ന ടർഫിൽ കളിച്ച് പഠിച്ചിട്ടില്ല നമുക്ക് ഹൈ ലെവലിൽ പോകുമ്പോ റിസൾട്ട് കിട്ടും. അപ്പൊ ഞാൻ ലൂൺസിനെ കണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ടഫ് വിക്കറ്റ് ആണ്. ഇത് പണിത് കുറച്ചുകളല്ലേ ഞങ്ങള് ഈ ഏരിയ ഇവിടേക്ക് മാറിയിട്ട് ഇപ്പൊ 3 വർഷമായിട്ടുള്ളൂ. പക്ഷെ 3 വർഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഫ്ലഡ് കാരണം. ഈ കൊല്ലാണ് നമുക്ക് ആദ്യമായിട്ട് ടഫ് വിക്കറ്റ്. ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ട്, വർക്ക് മൊത്തം ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ഈ നമ്മളിപ്പം അവിടെ ഇൻഡോറിൽ 3 നെറ്റ്സ് ഉണ്ട്, ബൗളിംഗ് മെഷീൻ ഉണ്ട്. അപ്പം മാത്രമല്ല ലൂൺസ് മീഡിയ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ ഞാൻ സ്ഥിരം ഫോളോ ചെയ്യാറുണ്ട്. അപ്പം അതിൽ ഒരുപാട് വീഡിയോസ് തരണം, ഇതിന്റെ ട്രെയിനിങ് വീഡിയോസ് തരണം. കാരണം എല്ലാവർക്കും അക്കൗണ്ടിൽ നിന്ന് പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് ട്രെയിൻ ചെയ്യും. ഇപ്പം സ്വന്തം ബ്രദറിനെ കൊണ്ടോ അല്ലെങ്കിൽ ഫാദറിനെ കൊണ്ടോ നമുക്ക് അതേ കാര്യം ചെയ്യിക്കാൻ പറ്റും. അപ്പൊ ഒരു ഒരു ബേസിക് ലെവലിൽ കഴിഞ്ഞപ്പോ അണ്ടർ 19 മാത്രം ഓപ്പൺ സെലക്ഷൻ ഉള്ളൂ ഡിസ്ട്രിക്ട് ലെവലിൽ. അപ്പൊ ഒരു അക്കാഡമിക് പോകാൻ പാകില്ലാത്ത ഒരാൾക്കും ഈ സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്തതിനു ശേഷം ആ ബേസിക് എത്ര സെലക്ഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രക്ഷയോട് പോകാൻ പറ്റും. അപ്പം ലൂൺസ് എനിക്ക് അതുകൊണ്ട് വളരെ സന്തോഷം. കണ്ട ഒരുപാട് പേർക്ക് ഇപ്പം തന്നെ ഒരുപാട് പേര് ട്രെയിൻ ചെയ്യുന്നുണ്ട്, ലേഡീസ് ഉണ്ട്, ആൺകുട്ടി പെൺകുട്ടികളും ഉണ്ട്. അപ്പം അത്രയും നല്ലൊരു അക്കാഡമിക് ഇറങ്ങി, അത് ഇനി മുന്നോട്ട് പോട്ടെ. അതുപോലെ തന്നെ സാറിന് ഇനിയും ഒരുപാട് നല്ല ടീമിന് ഇപ്പൊ നമുക്ക് ഈ ലൂൺസ് സിറ്റിക്ക് ഇതുപോലെ കേരളം മൊത്തം ഓരോരോ ബ്രാഞ്ച് അക്കാഡമി വരട്ടെ. ഇപ്പൊ യൂട്യൂബ് ചാനലിനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യണം 10 മിനിറ്റാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അതൊരു കാരണം ചെറിയ ചിലപ്പോൾ റെപ്യൂട്ടേഷൻ വരും, ചിലപ്പോൾ അവർക്ക് അറിയണ കാര്യമായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ അത് കാരണം കാണാൻ താല്പര്യമില്ല. പക്ഷെ അത് 10 മിനിറ്റ് കൊണ്ട് കണ്ടോണ്ട് നിങ്ങൾക്ക് ഒരു നല്ല പ്ലെയറായി മാറാനും പറ്റില്ല. അപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അതിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്യണം. അതുമായി ഇപ്പൊ നല്ല കോച്ചുകളായിട്ട് ബന്ധപ്പെട്ട് അവരിൽ നിന്ന് ഗൈഡൻസ്, ഈവൻ അവർക്ക് അക്കാദമി പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ലൂൺസിൽ വരാൻ ഒരു കുട്ടിയെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് 1 മാസം 1 ലക്ഷം രൂപ മിനിമം ഉണ്ടെങ്കിൽ 1 ലക്ഷം പോരാ, അതിന് മുകളിൽ വേണം. എനിക്ക് മാത്രം ഇവിടെ മെയിൻ്റെനൻസ് നമുക്ക് നടക്കും. അപ്പൊ നമുക്ക് പൈസ ഇല്ലാതെ ഇവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മുടെ കോൺഷ്യസ് എതിരാണെങ്കിൽ തന്നെയും നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊരു കുട്ടിക്കും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ കോച്ചസിനെ വിളിക്കാം, അവർക്ക് ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യും, അതിലൊന്നൊരു സംശയമല്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്ത കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ഇതേക്കാൻ. പക്ഷെ ഇന്നത്തെ കാലത്ത് ക്രിക്കറ്റിൽ പോകണം എന്ന് വെച്ചാൽ കാശില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് എക്സ്പെൻസീവ് ആണ്, മറ്റുള്ള ഗെയിമിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷെ എന്നാലും എല്ലാവരും നല്ലവരാവാൻ വേണ്ടി നമുക്ക് ഒരു പ്രയത്നം നടത്താം എന്ന ഇതില് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫർദർ നമുക്ക് സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ ഉയർന്നു പോകാൻ പറ്റും. ബേസിക് ആ കാര്യം ശ്രദ്ധ പിടിച്ചോട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും സാറിന് ഒരുപാട് സന്തോഷം സാറിനെ കാണാൻ പറ്റിയത്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ.